ഭാവന മുരടിച്ചപ്പോൾ ഒരു പുതിയ അന്തരീക്ഷം തേടി ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടലിന്റെ മുമ്പിൽ ഒരു കട കണ്ടു. ഐഡിയ, ആ ആശയം ഒരു കവിതയായി രൂപം പ്രാപിച്ചു. ഒന്ന് കേൾക്കൂ. കരിന്തോല് സംഘമാകെ പട്ടിക്കാട്ട് കൂത്തുകാട്ട്. വയലാർ എഴുതുപോലെ സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ സാത്വിക ആചാര്യനായ എന്നെ താൻ കടത്തി വെട്ടി. ഗ്രാമത്താളം ഒന്ന് പൊട്ട് നാട്ട് കൂത്തുകാട്ട് ചിലമ്പാട്ട് ചുട്ടിക്കാട്ട്. സിനിമയും മാറി, ടെക്നോളജി മാറി, എല്ലാം മാറി. നിങ്ങളുടെ ഉണക്കവലികൾക്ക് മാത്രം ഒരു മാറ്റൂല. കാറ്റ് രണ്ടായി വെട്ടിക്കാട്ട്. അതിച്ചിരി കൂടുതലല്ലേ? ചല്ലിക്കട്ട് കാളയാട്ട കൂത്ത കൊമ്പിൽ കുത്തിക്കാട്ട്. ഒരു കവിയുടെ ആത്മനിന്ദനം നിനക്ക് മനസ്സിലാവില്ല. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട ടൈമായി. എൻ പാട്ട് കേക്ക്. എൻ പാട്ട് കേക്ക്. കേൾക്കുന്നില്ല. എൻ പാട്ട് കേക്ക്. ഉറച്ചു പറ, കേൾക്കുന്നില്ല. മനം ഒന്നാക്കി രണ്ടെണ്ണ കഹമേളം കിട്ട്. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കിളിയു കുയിലു പാട്ട് പാടി ഘോഷമിട്ട് കൂവിക്കൊണ്ട് കൊള്ളാലു കളി അടുത്തു പോലത്തെ കൈഞ്ഞൊടിക്കും താളത്തിൽ ചെവ്വാനം മാറ്റിക്കാട്ട്. തമ്പുരാനറിയാല് തട്ടും താളത്തിൽ നിലമെല്ലാം വിസ്മയിക്കാം. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശബ്ദത്താൽ കൈതട്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ. കോമഡി ഫീലിയായിരിക്കാൻ വേണ്ടി തന്നെയാ കട്ടൻ ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി.